നമസ്കാരം. എല്ലാ മാനപ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കുറേ അധികം സാധനങ്ങളുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ ആണ്. അപ്പൊ അതിന് പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. ഗസ്റ്റ് നമ്മുടെ വേറെ ആരും അല്ല, ഫജീദയാണ്. ഫജീദ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ എന്താ വെച്ചാൽ, ഇപ്പൊ ക്രിസ്മസ് അല്ലേ, അപ്പൊ ക്രിസ്മസിൽ ആദ്യം നമുക്ക് ഭക്ഷണ കാര്യത്തിൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കേക്കാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കും എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോണെ. അതുകൂടാണ്ട് ഇവിടെ കുറേ അധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് കപ്പ് കേക്ക്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, പിന്നെ കേക്ക് ഇനി വരാൻ പോണുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത്? ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. റെഡ് വെൽവെറ്റ് ആണ്. ഓക്കെ, അത് ഇത് ഞാൻ എല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് ഇപ്പൊ ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോണ കേക്കിന്റെ മെഷർമെന്റ് ആണ്. അത്രയും അത്ര പോകുന്ന ഒരു കേക്കിന്റെ മെഷർമെന്റ് ആണ്. ഓക്കെ, 2.5 കപ്പ് ഫ്ലോറ് മൈദ. ഓക്കെ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. പിഞ്ച് ഓഫ് സോൾട്ട്. പിന്നെ 1.5 കപ്പ് പൗഡേർഡ് ഷുഗർ. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അതില് തരികൾ ഇത് പാടില്ല. അപ്പൊ കട്ട വന്നു കഴിഞ്ഞാല് സ്പോഞ്ച് ശരിയാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിന് ആദ്യം ഈ ഓയില്. ഇത് ഓക്കെ, ഇത് എന്ത് ഓയിലാണ്? നോർമൽ കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ ആണ്. ഇത് 1.5 കപ്പ് ഉണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഉണ്ടോ? ആളുണ്ടോ? ആ, ആളുണ്ട്, ആളുണ്ട്. ആരാണിത്? എന്റെ പേര് മീര. മീര, മീര എവിടെ നിന്ന് വിളിക്കുന്നേ? ഷാർജ. മീര കേക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളാണോ? കേക്സ് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, പഠിച്ചു വരണം. പക്ഷെ രണ്ട് കുഞ്ഞുകുട്ടികൾ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ ചോദിച്ചോളൂ ട്ടാ. എന്തോ വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ ചോദിച്ചോളൂന്ന്. ആ ഓക്കെ, അല്ല ഞാനിപ്പം അല്ലാതെ ഒരു ലൈവ് പ്രോഗ്രാം പോകുന്നു, അതിന് വേണ്ടിട്ട് വിളിച്ചതായിരുന്നു. ഒരു ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് കേക്ക് സ്പെഷ്യൽ, നമ്മള് ക്രിസ്മസ് സ്പെഷ്യൽ ആയ കാരണം കേക്ക് ആണ് ഉണ്ടാക്കുന്നേ. അപ്പൊ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളി ഷോ ആയിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ എഗ്സ്, രണ്ട് എഗ്, ഇതിലേക്ക് എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകും. ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിപ്പോ രണ്ട് എമ്മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. കുക്കിംഗ് ഓയിലേക്കാണ് ഇപ്പോ ഒഴിക്കുന്നത്. അത് എത്ര ഉണ്ട് കുക്കിംഗ് ഓയിൽ? ഇത് 1.5 കപ്പ്. 1.5 കപ്പ് അല്ലേ. ഓക്കെ, ഇത് യോഗർട്ട് ആണ്. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ യോഗർട്ടും ഒരു 1/2 കപ്പ് വെള്ളവും. വെള്ളം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടർ മിൽക്ക് ഒക്കെ ചേർക്കണം. അത് തന്നെ, ആ ഒരു സോർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല കട്ട തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെഡ് കളർ വേണം ഇതിലേക്ക്. ഓക്കെ, റെഡ് വെൽവെറ്റ്. റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ അല്ലേ. നമുക്ക് ലിക്വിഡ് ചേർക്കാം, അല്ലെങ്കിൽ ജെൽ കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല. ടിഷ്യൂ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഓക്കെ, ജസ്റ്റ് ഫ്ലേവറിംഗ് ആണ്. ഇനി അത് മിക്സ് ചെയ്ത് പിന്നെ കൊക്കോന്റെ കളറും കൂടി വരുമ്പോൾ നല്ല ഡാർക്ക് ആവും. ഇനി ഈ വെറ്റ് അതിലേക്ക് നമുക്ക് ചേർക്കാം. ചേർക്കാം. എന്നിട്ട് അത് ബീറ്റ് ചെയ്ത് കൊടുക്കാം മെല്ലെ. നേരത്തെ മിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയായിട്ടുണ്ടെന്ന്. അപ്പൊ അതിലേക്ക് നമ്മളിപ്പോ കുക്കിംഗ് ഓയിലില് 2 എഗ് ഇട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ മിക്സ്ചർ ആണ് ഇപ്പൊ അതിലേക്ക് ഒഴിച്ച് ഇപ്പൊ ബീറ്റ് ചെയ്യുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എനിക്ക് ജസ്റ്റ് ഇതൊന്ന് ഫുൾ ഇതിലേക്ക് ആക്കിയാ മതി. ഇത് കഴിഞ്ഞോ? അതെ, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതെ, ഓവർ ബീറ്റ് ആവാൻ പാടില്ല.
സ്പോഞ്ച് ഹാർഡായി പോകും. ഇത് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വരുള്ളൂ. മാജിക് ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് ഒഴിക്കുമ്പോഴാണ് ഈ വെൽവെറ്റ് ടെക്സ്ചർ എന്ന് പറഞ്ഞ സംഭവം. അത് ഒഴിച്ചോ? ഇല്ലല്ലോ, അത് ലാസ്റ്റ്. ഇത് മിക്സ് ചെയ്തതിന്റെ ശേഷം സസ്പെൻസ് ആണല്ലോ അത്. ഇങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് വേണ്ടത്, ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഉണ്ടാവും ആ ഫസ്റ്റത്തെ, അതാണ് ആ മാജിക് ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് പറഞ്ഞുതരോ? വിനീഗർ ആണ്. വിനീഗറിൽ വിനീഗർ മാത്രമേ, ഒരു ടീസ്പൂൺ വിനീഗർ ആദ്യം. ഓക്കെ, പിന്നെ ആ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡയാണ്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ ആ ഒരു വെൽവെറ്റ് ടെക്സ്ചർ കിട്ടുന്നതാണ്. ഓക്കെ, ആ ഒരു എഫവെസൻസ് ഉണ്ടല്ലേ, ഇങ്ങനെ പതഞ്ഞു വരും. കറക്റ്റ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കും. ഓക്കെ, പിന്നെ ബീറ്റ് ചെയ്യണ്ട, പിന്നെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം. ഓക്കെ, എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന പോലെ. ഓക്കെ, അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, അത് മിക്സ് ആയാൽ മതി അല്ലേ. അപ്പോൾ തന്നെ നല്ലൊരു ഒരു ഷൈൻ കിട്ടി അതിന്. ഇത് നമ്മളൊരു രണ്ട് പാനിൽ, ഗ്രീസ്ഡ് പാനിൽ ഒഴിച്ചിട്ട്, അത് എന്താ ബട്ടർ ആണോ? ആ ബട്ടറും കുറച്ച് ഫ്ലോറും ഇട്ടിട്ട് ഇതാക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ രണ്ട് അതിലേക്ക് ഈക്വൽ ആയിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുക. 200°C പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180° ആക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഒരു 30-35 മിനിറ്റ്സ് എന്നിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക, ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക. ടൂത്ത് പിക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതുമ്പോൾ ക്രംസ് ഒന്നും പാടില്ല, നല്ല ക്ലീൻ ആയിരിക്കണം, നല്ല ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വരണം. അപ്പൊ നല്ല കറക്റ്റ് ബേക്ക്. അതിന്റെ അർത്ഥം കറക്റ്റ്, ഇൻ കേസ് അങ്ങനെ ആയില്ലെങ്കിലോ? അപ്പൊ ഒരു 2-3 മിനിറ്റ്സും കൂടി വെക്കുകയാണെങ്കിൽ പിന്നെ കറക്റ്റ്. പിന്നെ എന്നിട്ട് അത് പിന്നെ കേക്ക് എടുത്തിട്ട് ഫുൾ കൂൾ ചെയ്തതിന്റെ ശേഷം വേണം നമ്മൾ ഐസിംഗ് ചെയ്യണമെങ്കിൽ. ഓക്കെ, നമുക്ക് അതിനു മുൻപ് ഒരു കോളർ ഉണ്ട്, നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണിത്? ഞാൻ, എന്റെ പേര് ഫൗസി. ഫൗസി, ഫൗസി എവിടെ വിളിക്കുന്നേ? ഓഹോ, സിസ്റ്റർ ആണോ? എന്ത് തോന്നുന്നു, ഇതൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? ആഹാ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതേ കൊറേ അധികം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേക്ക്, പറയേണ്ട ആവശ്യമില്ല അല്ലേ, ആളെ എക്സ്പേർട്ടാ. ഓക്കെ എന്നാ, അപ്പൊ ഫൗസി കണ്ടോണ്ടിരിക്കട്ടാ. ഓക്കെ എന്നാ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഫജീദ, താങ്ക് യു. ആളെ എന്ത് പറയണെന്ന് വിചാരിച്ചിരിക്കയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേക്കിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഇത് ഐസിംഗ് ചെയ്യാം, അതാണ് ഇനി ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞു, ഓക്കെ, നമുക്ക് അത് എടുക്കാം. അവിടുന്ന് മുഴുവനായിട്ട് എടുത്തോളൂ. ഇത് എനിക്ക് ഇവിടുന്ന് മാറ്റിയാൽ ഇത് ചെയ്യും. അല്ല, ടേബിൾ എടുത്തോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് ഐസിംഗ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കായിരുന്നു അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതിനെ ഐസിംഗ് ചെയ്യാൻ പോവാണ്. കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. മൂന്ന് ലെയർ ആയിട്ട് ഞാൻ ചെയ്തതാണ്. ഇനി ആദ്യം നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം തേച്ചാൽ ഒട്ടിപ്പിടിക്കാൻ, അത് ശരിക്ക് അവിടെ സ്റ്റിക്ക് ആയിരുന്നു. പിന്നെ നമുക്ക് ഐസിംഗ് ചെയ്യാൻ സുഖമായിരിക്കും. ആ ഒരു ചെറിയ ബൗളിൽ ഇതിൽ നമ്മൾ
ഇത് ഷുഗർ സിറപ്പാണ്, പ്ലെയിൻ ഷുഗർ സിറപ്പ്. നമ്മളിത് സോഫ്റ്റ്, കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും. നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് അതിലിങ്ങനെ മേത്ത് തേക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക്. എനിക്കറിയാം കുറെ പേരുടെ കുറച്ച് കഴിഞ്ഞ് അത് നല്ല കല്ലച്ചിരിക്കും അല്ലേ കേക്ക്, കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. കറക്റ്റ്. അപ്പോൾ നല്ല ഇത് സോക്ക് ചെയ്ത് കൊടുത്താൽ അതെ. അപ്പോൾ ഷുഗർ അധികം ഷുഗർ ഒന്നും ആവില്ല കേക്ക്, ഇല്ല ലൈക്ക് ഭയങ്കര സ്വീറ്റ് ആവില്ല. നമ്മൾ കാരണം കേക്ക് അധികം സ്വീറ്റിലല്ലോ ചെയ്യുന്നത്, പിന്നെ ഇതെല്ലാം വരുമ്പോൾ കറക്റ്റ് ബാലൻസ് ആയിരിക്കും. അതെ, ട്രൂ. നമുക്ക് ഒരു ലെയർ ക്രീം ചെയ്യാം. ഓക്കെ, ഇത് വിപ്പിംഗ് ക്രീം ആണ്. വിപ്പിംഗ് ക്രീമിൽ ഞാനിത് ഇത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് ഞാൻ ക്രീം ചീസും കൂടി ചേർത്തിട്ടുണ്ട്. 200 ഗ്രാം ക്രീം ചീസും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം റെഡ് വെൽവെറ്റിന് എപ്പോഴും ഒരു സോഫ്റ്റ് ടേസ്റ്റ് ക്രീമും കൂടി ഉണ്ടാവാറുണ്ട്. റെഡ് വെൽവെറ്റ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും പോണ ഒരു കേക്ക്, ഒരു സെലിബ്രേഷൻ കേക്കാണ്. നമ്മൾ നോർമലി അങ്ങനെ ചെയ്യില്ല, പക്ഷെ ഇങ്ങനത്തെ ബർത്ത്ഡേസ്, ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം സ്വീറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇതിപ്പോ നെക്സ്റ്റ് ലെയർ വെക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്, അതിനെ ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കും. അത് ഷുഗർ സിറപ്പ് അല്ലേ. വീണ്ടും ഇത് ഇപ്പൊ നമ്മൾ ലെയേഴ്സ് ആക്കുന്ന വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോ നല്ല ഭംഗി ഉണ്ടാവില്ല ആ ലെയേഴ്സ് വരുന്നത്. നല്ല കറക്റ്റ് ആയിട്ട് വരും. പിന്നെ ടേസ്റ്റിന് മാറ്റം വരുത്തും കുറെ. ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട് വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നവർ ഇതുപോലെ ലെയേഴ്സ് ആക്കില്ല, ഡയറക്റ്റ് കേക്ക് അത് എടുക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോഴാണ് റെഡ് വെൽവെറ്റ് ഒക്കെ കുറച്ച് ക്രീം ഉണ്ടെങ്കിലാണ് നമുക്ക് കഴിക്കാൻ ഒരു ഇത് കിട്ടുള്ളൂ. അതെ, അപ്പോൾ കുറേ കാര്യങ്ങൾ കാണിക്കായിരുന്നു, പക്ഷെ ഇവിടെ സമയം കുറവായ കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കാണിക്കുന്നു. ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ഫൈനൽ ലെയർ, മൂന്നാമത്തെ ലെയർ. അതിന് നമ്മൾ ഇങ്ങനെ ഇത് ഷുഗർ സിറപ്പ് വേണോ? ആ, അതിനും വേണം. മേലെ വേണമല്ലേ. ഇത് കൂടിയ പ്രശ്നമുണ്ടോ? ഷുഗർ സിറപ്പ് അങ്ങനെ ഒന്നുമില്ല, പിന്നെ അധികം ഇത് വരില്ല. കൂടിയാൽ എന്താ വെച്ചാല് നല്ല സോഫ്റ്റ് കിട്ടും. സോഫ്റ്റ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കാണിക്കുകയാണ്. അതെ, സമയം അതുകൊണ്ടാണ്. അതെ, നമുക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ലൈക്ക് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മിക്സ്ചറൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അത് പറഞ്ഞ പോലെ നിങ്ങൾ അതേ മെഷർമെൻറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് കറക്റ്റ്. എനിക്ക് ഓവൻ്റെ ഒന്ന് വീണ്ടും പറയണേ, എത്രയാണ് അത് ചെയ്യേണ്ടതെന്ന്? പ്രീ ഹീറ്റ് ചെയ്യുന്നത് നമ്മൾ 200°C പ്രീ ഹീറ്റ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 180°C ആക്കിയാൽ കുറയ്ക്കണം. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 180°C ഇട്ടിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിപ്പോൾ ഈ റെഡ് വെൽവെറ്റിന് മാത്രമാണ്? എല്ലാ കേക്കിനും 180°C ആണ് പ്രീ ഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് മതി. പ്രീ ഹീറ്റ് ചെയ്യുന്നത് 200°C ബേക്ക് ചെയ്യുന്നത് 180°C. ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞു അല്ലേ, ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മേലാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, നമുക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. വാനില കപ്പ് കേക്കും ചോക്ലേറ്റ് കപ്പ് കേക്കും ഉണ്ട്. ഓക്കെ,
പിന്നെ കുക്കീസും ഉണ്ട്. കുക്കീസ് ഇത് ചോക്ലേറ്റ് ക്രിങ്കൾ കുക്കീസും മറ്റേത് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസും. ചിപ്പ് കുക്കീസ് ആ വൈറ്റ് ചെയ്താ അത് ക്രിങ്കൾ കുക്കീസ് ചോക്ലേറ്റ് ആ അത് ഐസിംഗ് ഷുഗർ ആണ് അത്. ഓക്കേ. ബേക്ക് ചെയ്ത് വരുമ്പോ അങ്ങനെ ആവുന്നതാണ്. ഐസിംഗ് ഷുഗർ കോട്ട് ചെയ്യും എന്നിട്ടാണ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പൊ അത് വൈഡായിട്ട് ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഐസിംഗ് ഷുഗർ കോട്ട് ചെയ്യും. ഓക്കേ. എന്നിട്ട് ബേക്ക് ആയി വരുമ്പോ അത് അങ്ങനെ പൊട്ടിങ്ങനെ വരും. അതെ, എക്സ്പാൻഡ് ആവും. അതെ. ഇതാണ് നമ്മുടെ കേക്ക്. നമുക്ക് ഇപ്പോ സമയം കുറവായ കാരണം ഇതിപ്പോ ലൈക്ക് ഇത് എവിടെ കിട്ടും? ഇങ്ങനത്തെ ഇത് നമുക്ക് വീട്ടിലാക്കാൻ പറ്റുമോ? മറ്റേ നോർമൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവേഴ്സോ എന്തെങ്കിലും വെച്ചിട്ട് കോൺസ് ചെയ്യാം. ഓക്കേ. പിന്നെ ഐസിംഗ് ബാഗ്സ് ആക്കിയിട്ട് കിട്ടും, പൈപ്പിംഗ് ബാഗ്സ് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പൊ തോന്നുന്നു എനിക്ക് ഇതിപ്പോ കളറും ചേർത്ത് നമ്മൾ മിക്സ് ആക്കുകയാണെങ്കിൽ കളേഴ്സും ചെയ്യാം. പിന്നെ ഇതിപ്പോ അകത്ത് ഫുൾ നല്ല റെഡ് ആണ്, അപ്പൊ വൈറ്റ് ആണ് എപ്പോഴും ഭംഗി. നമുക്ക് ഏത് വേണേലും ഡിസൈൻസ് ഉണ്ടാക്കാം അല്ലേ? വേഗം വേഗം റോസസ് ചെയ്യാം. അതെ, സമയമില്ലാത്ത കാരണം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരായിരുന്നു അല്ലേ. ഓക്കെ. അപ്പൊ എന്ത് ഡിസൈൻസ് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഇൻ കേസ് നമുക്ക് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ മിഡലിലൊക്കെ നിങ്ങൾക്ക് എഴുതും ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പൈപ്പിംഗ് ബാഗിന്റെ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ഈ നോസിൽസ് നമുക്ക് നോസിൽസ് മാറ്റണം. അതെ. ഇതിന്റെ വലിയ ടൈപ്പ് ആണെങ്കിൽ ഇപ്പൊ വലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതെ. മുറിച്ച് കഴിഞ്ഞാലാണ് ആ ഭംഗി വരുന്നതല്ലോ. അതെ, കറക്റ്റ്. പിന്നെ ഒരു സംഭവം കൂടി ഞാൻ കാണിക്കായിരിക്കുന്നുണ്ടായിരുന്നു, അത് കാണില്ല. ഈ ചിപ്സ് ഉണ്ടാക്കിയതല്ലേ, അത് എങ്ങനെയാ ചെയ്യുന്നത്? അത് ചോക്ലേറ്റ് ആണ്, നമ്മൾ കുക്കിംഗ് ചോക്ലേറ്റ് കിട്ടും, അത് മെൽറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്സ്, ഞാൻ ആ ട്രയാങ്കിൾസ് ഒരു വലിയൊരു റെക്ടാങ്കിൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സെറ്റ് ആയതിന്റെ ശേഷം കട്ട് ചെയ്തെടുത്താണ്. പിന്നെ റൗണ്ട്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ഷേപ്പ് ഉള്ള എന്തുകൊണ്ടെങ്കിലും പ്രസ് ചെയ്തിട്ട്. കപ്പ് കേക്സ് ഒക്കെ ആണത്, നല്ല സംഭവം കപ്പ് കേക്സിന്റെ. ഇതിന്റെ മിഡിൽ നമുക്ക് പിങ്ക് കളറിലാണ് വെച്ചിട്ടുള്ളത്, കളറ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മേലെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ പേപ്പറിൽ ആക്കിയിട്ട് ആ ചിപ്പാണ് ഇതിന്റെ മേലെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു സംഭവമാണത്. ക്രിസ്മസ് ആകുമ്പോ ഗ്രീൻ റെഡ് ഒക്കെ അല്ലേ? അതെ, അതുകൊണ്ട് സംഭവം കണ്ടില്ലേ എന്ത് ക്യൂട്ടാണ്. എന്താണ് പറഞ്ഞത്? അതിന്റെ നടുക്ക് നമുക്ക് ഇതിന്റെ ഞാൻ റെഡ് വെൽവെറ്റിന്റെ ക്രംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും മനസ്സിലായല്ലോ സംഭവം എങ്ങനെ ചെയ്യേണ്ടത്. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ. കേക്ക് നിങ്ങക്ക് ലൈക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മളൊന്ന് കാണിച്ചോട്ടെ നമ്മുടെ വ്യൂവേഴ്സിന്. എനിക്ക് അറിയാം ഇനിയും ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്ന്, പക്ഷെ സമയം തീർന്ന അതുകൂടി ഇട്ടാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഇതെടുത്തു ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം വേഗം. ഇത് ഞാൻ ബാക്കി മുകളിലത്തെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കേക്കിന്റെ ക്രംസ് ആണ്, അത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അപ്പൊ ആ ഒരു എഫക്റ്റും കൂടി കിട്ടും. ഓക്കെ, ഇത് ആ പൊടിയായിരുന്നു. അപ്പൊ നമ്മുടെ കേക്ക് റെഡിയാണ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക്. ഓക്കെ, അപ്പൊ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഹാപ്പിയായി എനിക്കറിയാം. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യാം വീട്ടില്. അപ്പൊ ഫജീദ, താങ്ക് യു സോ മച്ച് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നാലും തരുന്നേലും. ഓക്കെ, എന്നാ അപ്പോ നമ്മൾ വീണ്ടും ഒരു ഗസ്റ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് അഞ്ജലി സൈനിങ് ഓഫ്.